മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സഡക് ടു എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. അപ്പോൾ സഡക് ടുവിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമുക്ക് സഡക്കിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. അതായത് ഈ ഒരു ഫിലിമിൻ്റെ ഫസ്റ്റ് പാർട്ടായ സഡക്കിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. 1991 ഈ ഒരു ഫിലിം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ മാറിയൊരു ബോളിവുഡ് ഫിലിമാണ് ആ ഒരു വർഷത്തിൽ. ആൻഡ് അത്രയധികം ടോപ്പ് ഗ്രോസറായിട്ട് മാറിയൊരു ഫിലിമായിരുന്നു സഡക് എന്ന് പറയുന്ന ഫിലിം. ഈ ഒരു ഫിലിമിലത്തെ വില്ലൻ്റെ പെർഫോമൻസിനൊക്കെ അത്രയധികം അപ്രീസിയേഷനും കാര്യങ്ങളും കിട്ടിയിരുന്നു. ക്രെഡിറ്റ്സൊക്കെ അങ്ങനത്തെ രീതിയിൽ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് വാഴ്ത്തിയിരുന്നു. ആൻഡ് സഞ്ജയ് ദത്തിൻ്റെ പെർഫോമൻസും നല്ല രീതിയിൽ ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കട്ട ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചുള്ളത്. ആൻഡ് ഈ ഒരു ഫിലിം ഞാൻ മിന്നാന്നാണ് കണ്ടത്. ആൻഡ് കണ്ടപ്പോൾ ഒരു അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. 30 കൊല്ലം മുന്നിറങ്ങിയൊരു ഫിലിമാണ്. ആൻഡ് ഇന്നത്തെ സ്റ്റാൻഡേർഡ്സ് വെച്ച് ജഡ്ജ് ചെയ്യാണ് ശരിയല്ല, എന്നാൽ പോലും കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സഡക് ടുവിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ രവികിഷോർ എന്ന് പറയുന്ന പ്രോട്ടോഗോണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഇടയിലൂടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ആദിത്യ റോയ് കപൂറും ആലിയ ഭട്ടും ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. പിന്നെ ഇവരുടെ ലൈഫിലൂടെ പോയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ ടോട്ടൽ കഥയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് നമുക്ക് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സുമായുള്ള കുറച്ച് കാര്യം പറയാം. ഈ ഫിലിമിൽ രണ്ട് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസൊക്കെ അത്ര പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതിലത്തെ ആദ്യ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സഞ്ജയ് ദത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ രവികിഷോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അത്രയും പൊളിയായിട്ട് ഈ ഒരു വെർഷനിലും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിനെ പിന്നെയും റീപ്രൈസ് ചെയ്യുമ്പോൾ അത് ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ആൻഡ് സ്ക്രീൻ പ്രസൻസ് വൈസ് നല്ല രീതിയിൽ ഈ ഒരു ഫിലിമിലും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡയലോഗ് ഡെലിവറി സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് ആൾ കൊള്ളാം, നൈസായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ജിഷു സെൻഗുപ്തയാണ്. അദ്ദേഹം നല്ല കഴിവുള്ളൊരു ആക്ടറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബംഗാളി ആക്ടറാണ്, പക്ഷേ ഈ അടുത്തായിട്ട് ഇപ്പോൾ തെലുഗിൽക്കും ഹിന്ദിക്കൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഈ അടുത്ത് കണ്ട കുറച്ച് പെർഫോമൻസൊക്കെ പടങ്ങളൊക്കെ മോശമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ഫിലിമിൽ നല്ല പോലെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫിലിമിലും അങ്ങനെ തന്നെയാണ്, നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിരുന്നു. ആ ഒരു ക്യാരക്ടറിൻ്റെ മാനറിസും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ടോട്ടലി നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. എന്താ പറയുക, ഈ ഒരു ഫിലിമിലത്തെ സോങ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം അത്ര വലിയ ചാർട്ട് ബസ്റ്റർ രീതിയിലോട്ട് കയറിയ സോങ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്ത് വെച്ച സോങ്സ് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിപ്പോൾ അങ്കിത് തിവാരി, ജുബിൻ നൊത്തിയാലി, പിന്നെ കെ കെ ജാവേദലി, അങ്ങനെ കുറേയധികം സിംഗേഴ്സിനെ ഈ ഒരു ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരൊക്കെ അത്ര ഫീലോടെ തന്നെ എല്ലാ സോങ്സും പാടിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു കേസിൽ ഈ ഒരു ഫിലിം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി, മ്യൂസിക്കിൻ്റെ കേസിൽ മാത്രം. ഓക്കെ, ആൻഡ് മൊത്തത്തിലെ മ്യൂസിക് തരുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. ആൻഡ് പേഴ്സണലി എനിക്ക് നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. മ്യൂസിക് അത്രയും ടോപ്പ് ക്ലാസ്സാണ് ഈ ഒരു ഫിലിം. ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ കേസ് പറയുമ്പോൾ ഒരു മെഗാ സീരിയൽ എടുക്കാനുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഫിലിമിന്. 30 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ ഇതൊക്കെ ഒരു ബോളിവുഡ് ഫിലിമായിട്ട് വരികയാണെങ്കിൽ അക്സെപ്റ്റബിളാണ്. കാരണം അന്നത്തെ സ്റ്റാൻഡേർഡ്സൊക്കെ വെച്ചിട്ട് ഇതൊക്കെ മതി, പക്ഷേ ഇതൊക്കെ പിന്നെയും പിന്നെയും ചെയ്ത് ചെയ്ത് ഇതുപോലത്തെ സാധനം വീണ്ടും ഇടുമ്പോൾ അക്സെപ്റ്റബിളല്ല. പിന്നെ സ്റ്റാർ പ്ലസ്സിലൊക്കെ ഇതൊക്കെ ഒരു സീരിയലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 3-4 വർഷങ്ങളൊക്കെ മിനിമം ഓടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിനുണ്ട്. രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ആദിത്യ റോയ് കപൂറാണ്. കാരണം അദ്ദേഹത്തിനെ ഈ ഒരു ഫിലിമിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഒരു ഫിലിമിലത്തെ ഒരു മെയിൻ ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജയ് ദത്താണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ഈ ഒരു ഫിലിമിലത്തെ മെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു സെക്കൻഡ് ഹീറോ പ്രിഫറൻസോടെയാണ് ഈ ഒരു ഫിലിമിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആദിത്യ റോയ് കപൂറിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലിമിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു ക്യാരക്ടറാണ്. വെറുതെ സഞ്ജയ് ദത്ത് എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് ഈ ഒരു ഫിലിം പോകുമ്പോൾ സൈഡിൽ വെറുതെ നോക്കുകൂത്തിയായിട്ട് നിൽക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ മഹേഷ് ഭട്ട് എന്ന് പറയുന്ന ഡയറക്ടർ യൂസ് ചെയ്യുള്ളത്. ആൻഡ് അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ഫിലിമിൽ ടോട്ടലി ഷോ ഓഫ് ചെയ്യുള്ളത്. ആൻഡ് അദ്ദേഹത്തിന് ഈ ഒരു ഫിലിമിൽ ചെയ്യാൻ ഒന്നുമില്ല. ആൻഡ് വെറുതെ അവിടെ നിൽക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. ഒരു 2 സോങ്സിലൊക്കെ വന്ന് പാട്ട് പറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഈ ഒരു ഫിലിമിൽ ഒന്നുമില്ല. മൂന്നാമത്തെ കാര്യം, ഈ ഫിലിമിലത്തെ കുറേ അധികം ലോജിക്കില്ലാത്ത കുറേ സീനുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. അങ്ങനത്തെ കുറേ അധികം സീൻസൊക്കെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, നീട്ട് ഓടാനൊക്കെ തോന്നിയിരുന്നു. അമ്മാതിരി കുറേ അധികം സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ടോട്ടലി ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്കെന്താ പറയുക, അക്സെപ്റ്റബിൾ അല്ല. കാരണം അത്രയും മോശമായിട്ട് തോന്നുന്ന കുറേ അധികം സെഗ്മെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമുണ്ട്. ലോജിക്കില്ലാത്ത കുറേ അധികം സെഗ്മെൻസും. ആൻഡ്
ഇതൊക്കെ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ ഇന്ത്യയിലുള്ളവരൊക്കെ എങ്ങനെയത് സഹിക്കാന്ന് എനിക്കറിയില്ല. കാരണം അത്രയും പടു ദുരന്തമായിട്ട് എനിക്ക് തോന്നിയിരുന്നു, അത്രയും മോശമാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഫീലിനെ കുറിച്ചിട്ട് ഓവറോളായിട്ട് പറയുമ്പം ഇത് സീക്വൽ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റൊരു ഫിലിം അല്ല. ആൻഡ് അങ്ങനത്തെ രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. മൊത്തമായിട്ട് പറയുമ്പോൾ ഒരു ആവറേജ് എന്ന നിലയിൽ പോലും നിൽക്കാത്തൊരു ഫിലിമാണ്. വെറുതെ ഇത് കണ്ടിട്ട് സമയം വേസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, അതിനെ കുറിച്ചിട്ട് ഞാനൊന്നും പറയില്ല. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുമ്പോൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.